ക്യാൻസറും ഹൃദ്രോഗവുമടക്കം ഗൗരവമേറിയതും ചികിത്സാ ചെലവ് വളരെ ഉയർന്നതുമായ രോഗങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രി, അതും കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഒന്ന്. കേട്ടാൽ അത്ഭുതം തോന്നുന്നതും അനേകായിരങ്ങൾക്ക് ആശ്വാസമേകുന്നതുമായ ഈ ഒരു ആശുപത്രിയുടെ വിശേഷവുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഏവർക്കും ചാനൽ മലയാളത്തിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ ലോകത്ത് സംഭവിച്ചത്. അതുവരെ പ്രതിവിധിയില്ല എന്ന് കരുതിയിരുന്ന പല ഗുരുതര രോഗങ്ങൾക്കുമുള്ള ഫലപ്രദ ചികിത്സകൾ കഴിഞ്ഞ 25 വർഷത്തിനിടെ ആധുനിക വൈദ്യശാസ്ത്രം വികസിപ്പിച്ചെടുത്തു. മഹാവ്യാധികൾ മരുന്നിലൂടെ സുഖപ്പെടുത്തുന്നു. കരളും ഹൃദയവും ശ്വാസകോശവും അടക്കമുള്ള അവയവങ്ങൾ മാറ്റിവെക്കപ്പെടുന്നു. ക്യാൻസറിനുള്ള മരുന്ന് ഫലം കണ്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. എന്തിനധികം പറയുന്നു, മനുഷ്യന്റെ തല മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചൈന ആരംഭിച്ചു കഴിഞ്ഞു. കേൾക്കുമ്പോൾ അത്ഭുതവും അതിലേറെ ആശ്വാസവും തരുന്ന വാർത്തകളാണ് ഇവയെങ്കിലും ഇപ്പറഞ്ഞ ചികിത്സകൾ ഇപ്പോഴും സാധാരണ മനുഷ്യന് സാധ്യമാകുന്നതല്ല. കാരണം ദശലക്ഷങ്ങളും കോടികളുമാണ് ഇവയ്ക്ക് വരുന്ന ചിലവ്. നമ്മൾക്കറിയാം, ചില രോഗങ്ങൾ രോഗിയെ മാത്രമല്ല കുടുംബത്തെ ഒന്നടങ്കമാണ് ബാധിക്കുക. ആയുഷ്കാല സമ്പാദ്യവും പാരമ്പര്യ സ്വത്തുമെല്ലാം അപഹരിച്ചെടുക്കാൻ അവയ്ക്ക് അധിക സമയമൊന്നും ആവശ്യമില്ല. അതില്ലാത്തവരുടെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. അവർക്ക് സഹതാപം മാത്രമാണ് പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ഏക ചികിത്സ. എന്നാൽ ഇനി അങ്ങനെയല്ല. അത്തരത്തിലൊരു രോഗിയെയോ അവരുടെ വേണ്ടപ്പെട്ടവരെയോ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കാവുന്ന ഒരു പേരാണ് ജിപ്മർ ഹോസ്പിറ്റൽ പോണ്ടിച്ചേരി, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച്. ഹൃദയ ശസ്ത്രക്രിയയും ക്യാൻസർ ചികിത്സയും അടക്കമുള്ള വലിയ ചിലവേറിയ ചികിത്സകൾ പൂർണ്ണമായും സൗജന്യമായി നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പോണ്ടിച്ചേരിയിലാണ്. ഇന്ന് കേരളത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഇങ്ങനെയൊരു ആശുപത്രിയെക്കുറിച്ചോ ഇവിടുത്തെ സേവനങ്ങളെക്കുറിച്ചോ അറിയില്ല എന്നതാണ് സത്യം. തമിഴ്നാട്ടിലും കന്യാകുമാരിയിലുമുള്ള ആളുകളാണ് ഇവിടെ ഏറെയും ചികിത്സയ്ക്കായി എത്തുന്നത്. ശനിയും ഞായറും ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ ഇവിടെ OP ആരംഭിക്കും. പോണ്ടിച്ചേരി ടൗണിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രമാണ് ജിപ്മർ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം. ഇവിടെ എത്തുന്ന രോഗികൾ കയ്യിൽ കരുതേണ്ടത് ആധാർ കാർഡും ഇതുവരെയുള്ള ചികിത്സാ രേഖകളും മാത്രമാണ്. രജിസ്ട്രേഷന് ആധാർ കാർഡ് നിർബന്ധമാണ്. രോഗിയെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടെയുള്ളവർക്ക് താമസിക്കാനുള്ള സൗകര്യം വളരെ കുറഞ്ഞ ചിലവിൽ ഈ ആശുപത്രിയുടെ സമീപത്ത് ലഭ്യമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ദിനേന അഭയമരുളുന്ന ഈ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയും മജ്ജ മാറ്റിവെക്കൽ ചികിത്സയും ഒഴികെ മറ്റെല്ലാ ആധുനിക ചികിത്സകളും ലഭ്യമാണ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോ സർജറി, റേഡിയോ തെറാപ്പി തുടങ്ങി ഇക്കാണുന്ന എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. ചികിത്സ മാത്രമല്ല, ടെസ്റ്റുകളും മരുന്നുകളും ജിപ്മറിൽ സൗജന്യമാണ്. ഏകദേശം 200 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് സമുച്ചയമാണ് ജിപ്മർ ഹോസ്പിറ്റൽ. എത്തിച്ചേരുന്ന ആളുകൾ ക്യൂ ഒഴിവാക്കുന്നതിനായി ഇക്കാണുന്ന വെബ്സൈറ്റിൽ നിന്നും അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുവാൻ ശ്രദ്ധിക്കുക. ആശുപത്രിയുടെ മേൽവിലാസവും മറ്റു വിവരങ്ങളും ഇക്കാണുന്നതാണ്. ഗുരുതര രോഗങ്ങൾ മൂലം ശാരീരിക അവശതയും കനത്ത സാമ്പത്തിക പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരാളെ ഒരുപക്ഷെ നമ്മൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ അവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ അയാൾക്കും കുടുംബത്തിനും ഈ ഒരു അറിവ് വലിയ കൈത്താങ്ങായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അനേകം ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഈ അറിവ് പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വാർത്തയുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.